നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തൃക്കാക്കരയിൽ ശ്രീമതി ഉമാ തോമസ് ജയിച്ചത് മുതൽ കോൺഗ്രസിന് ഒരു ചെറിയ മേൽക്കൈ കേരള രാഷ്ട്രീയ സമൂഹത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അത് കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ മൊത്തമായ രാഷ്ട്രീയ അവസ്ഥയെ വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്ന നിലപാടിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരുമൊക്കെ കരുതുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ, ഇദ്ദേഹം തോമസ് ഐസക്കിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടും അതെന്താണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാവായ സോണിയാഗാന്ധി, ഇവരുടെ എന്താണ് ഇവരുടെ എല്ലാം കണ്ണിലുണ്ണിയായ രാഹുൽ ഗാന്ധി തുടങ്ങിയവരെ നാഷണൽ ഹെറാൾഡ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഇ ഡിയോട് ഒരു ചെറിയ ചുരുക്കൊക്കെ ഉണ്ടാകും, അത് പുറത്തു വന്നു എന്നേ ഉള്ളൂ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരങ്ങളിൽ, അതേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. എന്തൊക്കെയായാലും ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിരങ്ങില്ല എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസ് എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആരാണ് വർഗീയവാദി, ആരാണ് മതേതരവാദി എന്നുള്ള കാര്യം കൂടി വി ഡി സതീശൻ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. എല്ലാത്തിലും ആർ എസ് എസിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഏത് വാർത്താസമ്മേളനം നടത്തിയാലും മാധ്യമങ്ങളെ കണ്ടാലും ഒക്കെ തന്നെ ആർ എസ് എസ് എന്ന ഒരു 10 പ്രാവശ്യം ഉച്ചരിക്കാതെ വി ഡി സതീശൻ ഉറക്കം വരില്ല. RSS എന്താണ് ഏതാണ് എന്നുപോലും അറിയാതെ ഗുരുജിയുടെ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയ പുകലൊക്കെ നമുക്കറിയാവുന്നതാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ വരെ പങ്കെടുത്ത വ്യക്തിയാണ് ഈ പറഞ്ഞത് എന്നുള്ളത് അന്ന് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. 4 വോട്ടിന് വേണ്ടി ഒരുത്തിൻ്റെയും തിണ്ണ നിരങ്ങില്ല. അപ്പോൾ പിന്നെ ഈ അരമനകളിലും പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളും വേണ്ടപ്പെട്ടവരും കയറിയിറങ്ങുന്നതിൻ്റെ ആ ഒരു സാങ്കത്യം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. പിന്നെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം തകർക്കാനാവില്ല. ലീഗ് ദാ LDFലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. TG മോഹൻദാസ് പറയുന്നത് പോലെ ലീഗ് ചിലപ്പോൾ BJPയുമായി ഒത്തുചേർന്നേക്കാം. ആ സമയത്താണ്, കാരണം ലീഗിനറിയാം കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം. ചിലപ്പോൾ കേരളത്തിൽ ജയിക്കുമായിരിക്കും, എന്നാൽ പോലും ലീഗിൻ്റെ രീതിക്കനുസരിച്ചുള്ള ഒരു മുന്നണി അല്ല UDF എന്നുള്ള കാര്യം ലീഗിലെ ചിലർക്കെങ്കിലും ഇപ്പോൾ ബോധ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ലീഗിനെ അടർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെയാണ് സതീശൻ പറയുന്നത്, അവകാശപ്പെടുന്നത്. മുസ്ലിം ലീഗ് ദുർബലമായാൽ ശക്തരാകുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെയാണ് അദ്ദേഹം കണ്ണൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഇതിനകത്ത് രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാമ്പ്. ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, UDF എന്ന് പറയുന്ന മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടി, CPM ഇത്രയധികം പ്രതിരോധത്തിലായിട്ടും അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ അവസാനിച്ചപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് വഴിയൊരുക്കി കൊടുത്തത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളും കോൺഗ്രസിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള പ്രതികരണമില്ലായ്മയും പ്രതിരോധമില്ലായ്മയും പ്രതിഷേധമില്ലായ്മയും രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു യാതൊരു തരത്തിലും ഇടപെടാത്ത ഒരു പ്രതിപക്ഷ നേതാവും അതുപോലെയുള്ള സംഗതികൾ ഉണ്ടായിട്ടാണ്. ലീഗിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല. ലീഗിൻ്റെ സീറ്റ് ഒന്നോ രണ്ടോ കുറഞ്ഞു എന്നുള്ളതല്ലാതെ ലീഗ് വളരെ ശക്തമായി തന്നെ നിലകൊള്ളുന്നു. ആ ഒരവസരത്തിലാണ് ലീഗ് മുന്നണി വിട്ടു പോകും എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തടയണം എന്ന ഉദ്ദേശത്തോടു കൂടി അതിനെ ഒന്ന് വർഗീയമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു അടിയടിച്ചതല്ലേ വി ഡി സതീശൻ എന്ന തോന്നൽ ഈ വാർത്തയും ഇതിൻ്റെ വിശദാംശങ്ങളും കേൾക്കുമ്പോൾ തോന്നുകയാണ്. പിന്നെ വർഗീയവാദികൾ ആരാണ് എന്നുള്ള കാര്യം ഒന്നുകൂടി വെളിപ്പെടുത്തി പറഞ്ഞിരുന്നെങ്കിൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായേനെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവി. ആയേ ബനാതേ ഹേ ആത്മനിർഭർ ഭാരത്, ആയേ മനാതേ ഹേ ഭാരത് കി ആസാദി കാ അമൃത് മഹോത്സവ്.